അപ്പൊ നമ്മുടെ ഉലുവ ചീരക്കറി റെഡി ആയിട്ടുണ്ട്. ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഒഴിച്ചുകറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിന് ചെറിയൊരു കയ്പ്പുണ്ടാവും, അപ്പൊ അത് പോവാനുള്ള ഒരു ടിപ്പും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മൾ കേരള രീതിയിലാക്കിയിട്ടാണ്, ഞാൻ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഒരു വീഡിയോ ഫുള്ളായി കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ അതായത് ഒരു കാൽ കപ്പ് സാമ്പാർ പരിപ്പ് നന്നായി കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എനിക്ക് ഒരു നല്ലൊരു പഴുത്ത തക്കാളിയും കൂടി ഇടുന്നുണ്ട്. എനിക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഉപ്പ് കുറച്ച്, ഒരു മൂന്ന് വിസില് നമുക്ക് വിളിപ്പിക്കാം. അത് നന്നായി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഞാൻ കഴുകി ഊറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ച ഉലുവ ചീരയാണ് കേട്ടോ, മേത്തി എന്നൊക്കെ പറയും. അത് കുറച്ച് നമ്മൾ ഇട്ടു. ഇതിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ നാടൻ രീതിയിലാണ് ഉണ്ടാക്കണം കേട്ടോ. ഇതിപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെന്ന് വെച്ചാൽ അവർ തേങ്ങയൊന്നും അരക്കില്ല. ഒരു പച്ചമുളകും കൂടി ഇതിലേക്ക് കീറിയിടാം. ഒരെണ്ണ ഇട്ടിട്ടുള്ളൂ, എന്നുവെച്ചാൽ അതിൽ മുളക് പൊടി ഉപ്പുണ്ട് കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് പിന്നെ ലാസ്റ്റ് ഇടാം. കുറച്ച് മുളക് പൊടി കൂടി ഇടുന്നു, എരിവുള്ള മുളക് പൊടി ഒരര ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇതൊന്ന് ഇലയൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് ശരിയാക്കാം. ഇതിലേക്ക് ഞാനൊരു ഒന്നര പിടി ഇടുന്നുള്ളൂ തേങ്ങ കേട്ടോ. പിന്നെ രണ്ട് വെളുത്തുള്ളി, ഇത് രണ്ടും കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പം നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഇലയ്ക്ക്. അതിലേക്ക് നമുക്ക് ആ അരപ്പ് ചേർക്കാം. അല്ലാതെ വെള്ളം ഒഴിക്കണ്ട, മിക്സി കഴുകി കുറച്ച് വെള്ളം മാത്രം ഒഴിക്കാം. ഇനി ഒന്നും കൂടി ഈ അരപ്പ് ഒന്നും ഇതിൽ കടന്നിട്ട് വെളുത്തുള്ളി ഇട്ട് അരച്ചതല്ലേ, അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് പോയിക്കോട്ടെ. കുറച്ച് മല്ലിയില കുറച്ചിടുന്നുണ്ട് കേട്ടോ. എന്താ നന്നായി തിളച്ച് വന്നു, തീ ഓഫ് ചെയ്തു കേട്ടോ. ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ജീരകം, പിന്നെ ഉള്ളി, കുഞ്ഞുള്ളിയോ സവാളയോ ഏതായാലും പ്രശ്നമില്ല, ഒരു പച്ചമുളക്, പിന്നെ ഒരു അല്ലി വെളുത്തുള്ളിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ വാട്ടിയിടുന്നതിലേക്ക്. അതും കൂടി ഇട്ടിട്ട് സാധാരണത്തെ പോലെ ഒരു നുള്ള് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് കറിയിലേക്ക് ഇടാം. ഇപ്പം എല്ലാം ഇട്ടിട്ടുണ്ട്, ഉള്ളി, പച്ചമുളക്, ഒരു വെളുത്തുള്ളി, ജീരകം എല്ലാം ഇതാക്കിയതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ തീ ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഉലുവ ചീരക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ പറയൂ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പം ഇനി എളുപ്പത്തിലുള്ള വേറൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.